ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നിവിടെ വന്നിട്ടുള്ളത് നമ്മുടെ മുടിയിലുള്ള എല്ലാ പ്രശ്നങ്ങളും മാറ്റിയെടുക്കാൻ പറ്റുന്ന ഒരു താളിയാണ് ചെമ്പരത്തിയുടെ ഇലയും പൂവും വെച്ചിട്ടുള്ളത്. അപ്പോൾ നമ്മളെല്ലാവരും ചെയ്ത് നോക്കാറുള്ളതാണ്. വീട്ടിൽ ചെമ്പരത്തി പൂ ഉണ്ടെങ്കിൽ നമ്മളെല്ലാവരും തീർച്ചയായിട്ടും ചെയ്ത് നോക്കിയിട്ടുണ്ടാവും. എന്തായാലും ചെയ്ത് നോക്കിയിട്ടുണ്ടെങ്കിൽ നല്ല റിസൾട്ട് തന്നെയാവും കിട്ടിയിട്ടുണ്ടാവും കേട്ടോ. അപ്പോൾ നമ്മൾ മിക്സിയിൽ അരച്ചിട്ടോ അതല്ലെങ്കിൽ ചതച്ചെടുത്തിട്ട് അതിൻ്റെ ജ്യൂസ് എടുക്കുമെന്നല്ല ചെയ്യുന്നത്. അപ്പോൾ വളരെ എളുപ്പത്തിൽ തന്നെ നമുക്കത് തയ്യാറാക്കിയെടുക്കാവുന്നതാണ്. എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും കൂടെയുള്ള ബെൽ ബട്ടനും കൂടെ ഒന്ന് പ്രസ് ചെയ്ത് ഓൾ എന്ന ഓപ്ഷനും കൂടെ കൊടുക്കാനായിട്ട് മറക്കരുത്. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോവാം. നമ്മുടെ മുടിയുടെ തിക്കിന് ലെങ്ത്തിന് അനുസരിച്ചിട്ട് ഇല എടുക്കുക, അതുപോലെ തന്നെ പൂവും. പൂവില്ലെങ്കിൽ കുഴപ്പമൊന്നുമില്ല, ഇല ആയാലും മതി. അപ്പോൾ നമുക്കത് നന്നായിട്ടൊന്ന് കഴുകി വൃത്തിയാക്കി എടുക്കാം. അതിനുശേഷം നമ്മൾ നന്നായിട്ട് ചൂടുള്ള കഞ്ഞിവെള്ളം, നമ്മളിപ്പോൾ ഇന്ന് ചോറ് വെച്ച് കഴിഞ്ഞ സമയത്തുള്ള ചൂടുണ്ടല്ലോ, അതോടുകൂടിയിട്ട് നമ്മൾ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കണം. ചൂടാറിയതിന് ശേഷം ഒഴിച്ചു കൊടുക്കരുത്, അന്നത്തെ കഞ്ഞിവെള്ളം നല്ല ചൂട്ടോട് കൂടിയിട്ട് തന്നെ ഒഴിച്ചു കൊടുക്കുക. അപ്പോൾ അത് മുങ്ങിക്കെടുക്കുന്ന തരത്തിൽ വേണം നമ്മൾ ഒഴിച്ചു കൊടുക്കാനായിട്ട്. ഇനി നമുക്കതൊരു സ്പൂൺ വെച്ചിട്ടൊന്ന് നന്നായിട്ടൊന്ന് പ്രസ് ചെയ്ത് അതിൻ്റെ മുകളിലേക്ക് വെള്ളം ഒന്ന് ആക്കിയെടുക്കാം. നന്നായിട്ട് തന്നെ പ്രസ് ചെയ്ത് വെക്കാം. ആ ചൂട് വെള്ളത്തിൽ മുങ്ങിക്കെടുക്കണം, അങ്ങനെ വെക്കാം. എന്നിട്ട് നമ്മൾ പിറ്റേ ദിവസമാണ് നമ്മളത് എടുക്കുന്നത്. അപ്പോൾ നമ്മുടെ ആ കഞ്ഞിവെള്ളത്തിൽ കിടന്നിട്ട് നമ്മുടെ ഇലയും അതുപോലെ തന്നെ പൂവൊക്കെ നന്നായിട്ട് തന്നെ വാടി വന്നിട്ടുണ്ടാവും. ഇപ്പോൾ പൂവൊക്കെ നന്നിട്ട് കളറൊക്കെ മാറിയിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ കളറെല്ലാം ആ വെള്ളത്തിലേക്ക് ആയിട്ടുണ്ട്. അപ്പോൾ ഇലയും നന്നായിട്ട് കുതിർന്നിട്ടുണ്ടാവും. അപ്പോൾ ഇനി നമുക്ക് അതിൽ വെച്ചിട്ട് തന്നെ കൈ വെച്ചിട്ട് നന്നായിട്ട് തന്നെ അതിൻ്റെ ജ്യൂസെല്ലാം അതിലേക്ക് ഇങ്ങനെ പിഴിഞ്ഞെടുക്കണം. അപ്പോൾ നന്നായിട്ട് തന്നെ പെട്ടെന്ന് തന്നെ ആയി കിട്ടും. തലേദിവസം ഇട്ട് വെച്ചതാണ്, ചൂടുവെള്ളത്തിലായതുകൊണ്ട് നന്നായിട്ട് തന്നെ കുതിർന്നിട്ടുണ്ടാവും കേട്ടോ. ഇനി നമുക്ക് കൈ വെച്ചിട്ട് നന്നായിട്ട് തന്നെ തിരുമ്മിയെടുക്കണം. അതിൻ്റെ ജ്യൂസെല്ലാം ആ വെള്ളത്തിലേക്ക് ആയി കിട്ടുന്നത് വരെ നമ്മൾ നന്നായിട്ട് തന്നെ കൈ വെച്ചിട്ട് തിരുമ്മിയെടുക്കുക. നമ്മുടെ മുടിയുടെ ആരോഗ്യത്തിന് ഏറ്റവും നല്ലൊരു താളിയാണത്. അപ്പോൾ നമ്മൾ കുറേ താളി നമ്മൾ ചെയ്യാറുണ്ട്, മുടിയിൽ അപ്ലൈ ചെയ്യാറുണ്ട്. എല്ലാം നല്ലതാണെങ്കിലും ചെമ്പരത്തിയുടെ താളിയാണ് ഏറ്റവും കൂടുതൽ എനിക്ക് റിസൾട്ട് കിട്ടിയിട്ടുള്ളത്. മുടിയിലുള്ള താരൻ മാറാനും പൊടി പൊടിയായിട്ടുള്ള താരനൊക്കെ മാറാനും അതുപോലെ തന്നെ മുടി പെട്ടെന്ന് ലെങ്ത്ത് വയ്ക്കാനായിട്ട് ഈ ചെമ്പരത്തിയുടെ താളി നല്ലതാണ്. അതുപോലെ തന്നെ മുടിക്ക് നല്ല കറുപ്പ് കിട്ടാനൊക്കെ ആയിട്ട് നമ്മൾ ചെമ്പരത്തിയുടെ താളി ഉപയോഗിക്കാറുണ്ട്. ചെമ്പരത്തിയുടെ ഹെയർ ഓയിൽ ഉപയോഗിക്കാറുണ്ട്. ചെമ്പരത്തിയുടെ ഹെയർ പാക്കുകൾ നമ്മൾ ഉപയോഗിക്കാറുണ്ട്. അപ്പോൾ ഇതുപോലെ അരിച്ചെടുത്ത് കഴിഞ്ഞാൽ നമ്മുടെ മുടിയിൽ ഇങ്ങനെ കരടൊന്നും വരില്ല, പെട്ടെന്ന് തന്നെ നമുക്ക് കഴുകിയെടുക്കാനായിട്ട് പറ്റും. അപ്പോൾ നമ്മൾ തലയിൽ അപ്ലൈ ചെയ്യുന്ന ഹെയർ ഓയിൽ ഒന്ന് തൊട്ട് പറ്റിയിട്ട് ഈ ഒരു താളിയിട്ട് കഴിഞ്ഞാൽ നമുക്ക് മെഴുക്ക് പോയി കിട്ടും. അതെല്ലാം നിറ തണുപ്പിച്ചിട്ട് നന്നായിട്ട് തന്നെ മെഴുക്ക് പറ്റില്ലേ, അങ്ങനെ ചെയ്യുകയാണെങ്കിൽ ഈ ഒരു താളിയിൽ നമ്മൾ റീത്ത പൗഡർ സൂപ്പും കായയുടെ പൊടിയും കൂടെ ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നമ്മൾ മിക്സ് ചെയ്തിട്ട് നന്നായിട്ട് തന്നെ കഴുകിക്കളഞ്ഞാൽ നന്നായിട്ട് തന്നെ മെഴുക്ക് പോവും. ഇപ്പോൾ നമ്മുടെ താളി ഇവിടെ നന്നായിട്ട് തന്നെ അരിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് കുറച്ചെടുത്തിട്ട് തലയിലൊന്ന് മസാജ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് മുടി താഴേക്ക് ഇട്ടിട്ട് നന്നായിട്ട് തന്നെ ഒഴിച്ചു കൊടുത്തിട്ട് കഴുകിക്കളയാം. അപ്പോൾ ഇതുപോലെ വലിയവർക്കും കുട്ടികൾക്കും ഒക്കെ ചെയ്യാവുന്നതാണ് കേട്ടോ. ചില കുട്ടികൾക്ക് ഇങ്ങനെ മുടിയിൽ ഇങ്ങനെ കറുപ്പില്ലാതെ ഇങ്ങനെ ചെമ്പം കളർന്ന രീതിയിലൊക്കെ മുടി കെടുക്കുന്നുണ്ടാവും. അങ്ങനെയുള്ള മുടിയുള്ളവർക്കൊക്കെ ഇതുപോലെ ചെയ്ത് കഴിഞ്ഞാൽ നല്ലൊരു കറുപ്പ് കിട്ടും. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയാണ്. വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് ഇനിയും കാണാം.